ഹായ് ഫ്രണ്ട്സ്, ടീച്ചർ ഹെൽപ്പർ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 1000 GK ചോദ്യങ്ങളാണ്. അതിൻ്റെ 9-ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 1000 GK ചോദ്യങ്ങളുടെ 9-ാമത്തെ പാർട്ട്. വീഡിയോ കണ്ട ശേഷം വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആവർത്തിക്കുന്ന 1000 GK ചോദ്യങ്ങളുടെ 9-ാമത്തെ പാർട്ട്. ഇതിനു മുമ്പ് നമ്മൾ 8 പാർട്ട് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ പാർട്ട് ആവശ്യമുള്ളവർക്ക് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്രപ്രസാദ്. ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആണ് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതി. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അന്തർദേശീയ അഹിംസാ ദിനം എന്നാണ്? അന്തർദേശീയ അഹിംസാ ദിനം എന്നാണ്? ഒക്ടോബർ രണ്ടിനാണ് അന്തർദേശീയ അഹിംസാ ദിനം. എന്തുകൊണ്ടാണ് അന്തർദേശീയ അഹിംസാ ദിനം ഒക്ടോബർ 2 ആചരിക്കണമെന്നറിയോ? അന്നാണ് ഗാന്ധിജിയുടെ ജന്മദിനം. നമ്മളത് ഗാന്ധി ജയന്തി ആയിട്ടും ആഘോഷിക്കുന്നു. അത് അന്നാണ് അന്തർദേശീയ അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി 3-ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ശാന്തസമുദ്രം. ശാന്തസമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം. ഏതാണ്? ശാന്തസമുദ്രം. അടുത്ത ചോദ്യം, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. പ്രത്യേകം ചോദ്യം ശ്രദ്ധിക്കണം, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. ഉത്തരം നർമ്മദാ നദിയാണ്. നർമ്മദാ നദിയാണ് ഇന്ത്യ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം. ഇരവിക്കുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ആരാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ആരാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം ചാൾസ് ഡാർവിൻ. ചാൾസ് ഡാർവിൻ ആണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ആരാണ് പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ചാൾസ് ഡാർവിൻ. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? അതെല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. എന്താണ്? ചന്ദ്രൻ. ചന്ദ്രനാണ് ഭൂമിയുടെ ഉപഗ്രഹം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിൻ. യൂറി ഗഗാറിനാണ് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. അടുത്ത നോക്കൂ, ഏത് നദിയുടെ തീരത്താണ് ഡൽഹി നഗരം സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയുടെ തീരത്താണ് ഡൽഹി നഗരം സ്ഥിതി ചെയ്യുന്നത്? യമുന നദിയുടെ തീരത്താണ് ഡൽഹി നഗരം സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന നദികളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാവുന്നതാണ്. അത് ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ബാബർ. ബാബറാണ് മുഗൾ രാജവംശത്തിൻ്റെ സ്ഥാപകൻ. ഓക്കെ, ഇനി അടുത്തത്, കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ വള്ളത്തോൾ. വള്ളത്തോളാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. വള്ളത്തോളിൻ്റെ മുഴുവൻ പേരെന്താണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യ നാമം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം ഏതാണ്? ബുദ്ധൻ ചിരിക്കുന്നു. ബുദ്ധൻ ചിരിക്കുന്നു എന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നൽകിയിരുന്ന രഹസ്യനാമം. എന്താണത്? ബുദ്ധൻ ചിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ, കേരളത്തിലെ എത്ര ജില്ലകളാണ് കടൽത്തീരമുള്ളത്? കടൽത്തീരമുള്ള ജില്ലകൾ 9 ജില്ലകൾ. 9 ജില്ലകളാണ് കടൽത്തീരം ഉള്ള ജില്ലകൾ. ഓക്കെ, അടുത്ത ചോദ്യം, തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് തിരുക്കൊച്ചിയായി മാറിയ വർഷം ഏതാണ്? തിരുവിതാംകൂർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് തിരുക്കൊച്ചിയായി മാറിയ വർഷം ഏതാണ്? 1949. 1949 ആണ് തിരുവിതാംകൂർ
കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് തിരുക്കൊച്ചിയായി മാറിയ വർഷം എപ്പോഴാണ്? 1949. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 5 വർഷം. 5 വർഷമാണ് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. എത്രയാണ്? 5 വർഷം. അടുത്ത ചോദ്യം നോക്കൂ. ആരുടെ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്നത്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി. ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം നോക്കൂ. ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. ഓക്കെ, ഇനി അടുത്ത 18-ാമത്തെ ചോദ്യം നോക്കൂ. ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നതാണ് 18-ാമത്തെ ചോദ്യം. ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. 19-ാമത്തേത്, ആരാണ് ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ. ആരാണ് ആര്യ സമാജത്തിൻ്റെ സ്ഥാപകൻ? സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അറിയോ? ഉത്തരം ലാക്റ്റിക് ആസിഡാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഏതാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ലാക്റ്റിക് ആസിഡാണ്. ഇനി അടുത്ത് നോക്കൂ. ലോകത്തിൽ ഏറ്റവുമധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവുമധികം തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഏതാണത്? ചൈന. അടുത്ത ചോദ്യം. രണ്ടാം അശോകൻ എന്നറിയപ്പെട്ട പ്രാചീന ഇന്ത്യൻ ചക്രവർത്തി ആരാണ്? ഉത്തരം കനിഷ്കൻ. കനിഷ്കനാണ് രണ്ടാം അശോകൻ എന്നറിയപ്പെട്ട പ്രാചീന ഇന്ത്യൻ ചക്രവർത്തി. ആരാണ്? കനിഷ്കൻ. ഓക്കെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്ത ദേശീയ നേതാവ് ആരാണ്? നമ്മുടെ എല്ലാം മഹാത്മാഗാന്ധിജിയാണ്. മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന വാക്ക്. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഇന്ത്യയിലെ ദേശീയ പഞ്ചാംഗം ഏതാണ്? അറിയോ എല്ലാവരും? ശകവർഷമാണ് നമ്മുടെ ദേശീയ പഞ്ചാംഗം. ഏതാണ്? ശകവർഷം. ശകവർഷമാണ് ഇന്ത്യയിലെ ദേശീയ പഞ്ചാംഗം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കൂ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പ്രാബല്യത്തിൽ വന്നത് 2005 സെപ്റ്റംബർ 7 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം നോക്കി. ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26 ഇന്ത്യയിൽ പുതിയ പതാക നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇത്രയുമാണ് ആവർത്തിക്കുന്ന 1000 GK ചോദ്യങ്ങൾ എന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൽ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം, ബൈ.